ലാർജസ്റ്റ് മാച്ച്സ്റ്റിക് മൊസൈക്ക് ഇമേജ് എന്നുള്ള കാറ്റഗറിയിൽ ആണ് ഇപ്പോൾ അത് ഗിന്നസ് കിട്ടിയത്. നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു വന്നത്. അപ്പോൾ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഗിന്നസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പേര് ശ്രീരാജ്. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ആർട്ടിസ്റ്റാണ്. ചെറുപ്പം മുതലേ എനിക്ക് ചിത്രകലയോട് അതിയായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. റീസെൻ്റായിട്ട് ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ്റെ ഒരു ഫിഗർ മൊസൈക്ക് ആർട്ട് രീതിയിൽ മാച്ച് സ്റ്റിക്ക് വെച്ച് ചെയ്ത ഒരു വർക്കാണ്. സാധാരണ നമ്മൾ ക്യാൻവാസിൽ പെയിൻ്റൊക്കെ വെച്ചാണ് ഡ്രോയിങ് ചെയ്യണത്. ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് സ്റ്റിക്ക് ഗം വെച്ച് ഒട്ടി കുത്തി നിർത്തിയിട്ട് ഏകദേശം 357,216 മാച്ച് സ്റ്റിക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് മാച്ച് സ്റ്റിക്ക് മൊസൈക്ക് ഇമേജ് എന്നുള്ള കാറ്റഗറിയിൽ ആണ് ഇപ്പോൾ അത് ഗിന്നസ് കിട്ടിയത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 2.2 സ്ക്വയർ മീറ്റർ, അതായത് 24 സ്ക്വയർ ഫീറ്റ്, 6 അടി നീളം, 4 അടി അകലം. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഏകദേശം 4 മാസം ടൈം എടുത്തു. പിന്നെ അത് എന്തുകൊണ്ട് ചാർലി ചാപ്ലിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ചാർലി ചാപ്ലിൻ അതായത് വളരെ ദാരിദ്ര്യത്തിൽ നിന്നും വളരെ കഷ്ടതയിൽ നിന്നൊക്കെ വളർന്നു വന്ന് താൻ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിച്ച് ലോകത്തിൽ തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ബേസിക്കലി ചിത്രകല പഠിച്ചിട്ടില്ല, പക്ഷെ പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു വന്നത്. ചെറുതിലെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ചിത്രങ്ങൾ നിറയെ വരയ്ക്കും. ടീച്ചേഴ്സൊക്കെ എന്നെ അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഗിന്നസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഒരു 1 ലക്ഷം രൂപയെങ്കിലും അത് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ മെറ്റീരിയലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണൽ അച്ചീവ്മെൻ്റ് എന്നുള്ള ഒരു കാറ്റഗറി ഇതിലുണ്ട്. അതാകുമ്പോൾ ചിലവ് കുറവാണ്, സ്പോൺസർ പിടിക്കേണ്ട. അപ്പോൾ അങ്ങനെ എനിക്ക് ഏകദേശം ഇതിന് ഒരു 6,500 രൂപ അടുപ്പിച്ച് ഹോട്ട് സെയിലായിട്ടാണ് വാങ്ങിയത്. 45 കിലോ വാങ്ങി. ഇത് തുടങ്ങി വെച്ചപ്പോൾ മഴ, 2 വർഷമായി തുടങ്ങിയിട്ട് മഴ പെയ്ത് ഇതിൻ്റെ അകത്ത് വീട്ടിനകത്തൊക്കെ വെള്ളം വന്ന് ഇതൊക്കെ പിന്നെ ഡാമേജ് ആയി. പിന്നെ അതിനെ പൊളിച്ച് റിമൂവ് ചെയ്ത് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കൊറോണ വന്ന് പിന്നെ അങ്ങനെ വന്ന സമയത്ത് ഗിന്നസിൽ നിന്നുള്ള അപ്രൂവ്ഡ് കാലാവധി കഴിഞ്ഞ് ഒരു 10 വർഷമായിട്ട് ഈ ഗിന്നസിൽ ചേരാൻ ആഗ്രഹമുള്ളതായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകാർക്ക് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പാടുള്ളത് കൊണ്ട് ഇത് അവർ ചോദിച്ച രേഖകളെല്ലാം പെർഫെക്റ്റായിട്ട് കൊടുത്ത് ചെയ്ത്. നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര നമ്മൾ പതിക്കണമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ എൻ്റെ വീട് സൗകര്യം ആദ്യം ഒരു ചെറിയ ഒരു വീടായിരുന്നു. ഗവൺമെൻറ് സ്ഥലമാണിത്. അപ്പോൾ അവർ വെച്ച് തന്ന വീടായിരുന്നു. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം സൗകര്യത്തിന് വേണ്ടി ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്സ് ഒന്നും ഇല്ല. എൻ്റെ ബന്ധുക്കളായും വീട്ടിലും വേറെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞാൻ വരച്ച പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്.